സീത, നമുക്കറിയാം ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലെ എല്ലാവരും അല്ലെ നമ്മുടെ രാജ്യത്താകമാനം ഒരു ചർച്ചയിൽപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീധന്യ. ഈ കഴിഞ്ഞ സിവിൽ സർവീസ് എക്സാമിലെ സെലക്ഷൻ ആയിരിക്കുന്ന ശ്രീധന്യ, ഞാൻ സാധാരണ അദ്ദേഹം തന്നെ അല്ലെ കുട്ടികൾ നമ്മളോട് ആ കാര്യങ്ങൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പറയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീധന്യ അർദ്ധമായി ഈ രീതിയിലേക്ക് രക്ഷിതാക്കാൻ ശ്രമിച്ചു. Hope you all will uphold the values of ideals of Dr. Ambedkar in your day-to-day life and work. I congratulate the organizing committee for celebrating Ambedkar Jayanti with various activities in a grand manner at this airport. Also congratulate Mrs. Chidanya Suresh. With this, I declare inauguration the creation of the Ambedkar Jayanti celebrations. I wish everybody a success. Thank you. About the people who have been living in such a marginalized condition.
And civil service was a dream, since my childhood. And now I accomplished after 2 years of back pain, 2 years of sleepless night, and 2 years of hard work. And now I achieved this after clear the one of the toughest examinations in India. And I have a lot of dream towards the society because, you know, guys, I'm heading from a poor, marginal, below average tribal community, Kuruchai community, one of the dominant tribal community in Wayanad district. And our only income was Manrekha, and we have no other income. But I got a few well-wishes and individual finances, helping for me to achieve my dream to clear the civil service examination. I'm very thankful to that person because അവരുടെ ഒന്ന് സഹായം കിട്ടിയിരുന്നെങ്കിൽ എനിക്കിവിടെ ഒരിക്കലും എടുക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഒരു തൊഴിലുറപ്പ് വരുമാനത്തിന്റെ നിങ്ങൾക്കറിയാം കിട്ടുന്നതിൽ 100 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതിൽ 90 രൂപ എന്റെ പഠനത്തിന് വേണ്ടിയായിരുന്നു എന്റെ പാരന്റ്സ് മാറ്റി വെച്ചിരുന്നത്. എന്നേക്കാൾ എന്റെ വിശ്വാസം അവർക്കായിരുന്നു. ഒരുപക്ഷെ 18 വയസ്സ് പ്രായം തികഞ്ഞ പെൺകുട്ടികൾ കല്യാണത്തെ കുറിച്ചും കുടുംബ ജീവിതത്തെ കുറിച്ചും ആലോചിക്കുമ്പോൾ അതല്ല എന്റെ ലക്ഷ്യം. നിന്നേക്കാൾ ലക്ഷ്യം വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നിന്റെ കഴിവ് ഏതെങ്കിലും ഒരു വീട്ടിലെ അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, രാജ്യത്തിന് മൊത്തം മാതൃകയാകേണ്ട, രാജ്യത്തിന് മൊത്തം വിളക്കാകേണ്ട ഒരു വിളിച്ചെന്നിട്ട് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു എന്നെ എന്റെ ലക്ഷ്യത്തിലേക്ക് സ്നേഹത്തോടെ കരുതലോടെ നിയന്ത്രിച്ചാൽ തല്ലിവിട്ട എന്റെ മാതാപിതാക്കളോടാണ് എന്റെ കടപ്പാട്. കൂടാതെ അതായത് ആശാ സാർ പറഞ്ഞതുപോലെ വള്ളത്തോൾ പോരാ പോരാ നാലും നാലും ദൂരം ദൂരം പോയതിന്റെ ബാലകൃഷ്ണ ദേവിയുടെ തൃപ്പതാകകൾ എന്ന് പാടിയപ്പോൾ നേരെ മറിച്ച് ആശാൻ പാടിയത് നെല്ലി ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുള്ളല്ല സാധുക്കുള്ളേ എന്നാണ്. വള്ളത്തോളിന് പോരാ പോരാ നാളിൽ എഴുതാൻ ആശാൻ നെല്ലി ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുള്ളല്ല സാധുക്കുള്ളേ എന്നെഴുതാൻ സാഹചര്യം സൃഷ്ടിച്ച ആ ഒരു അതിനെതിരെ 1930കളിൽ ശബ്ദം വരുത്തിയ ഒരു മഹത്തായ വ്യക്തി ഉണ്ടായിരുന്നു നമുക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ. ചരിത്രം എപ്പോഴും വിസ്മരിക്കപ്പെടുന്ന കൂട്ടത്തിലാണ് നമ്മൾ അംബേദ്കറെ കണ്ടിരുന്നത്. ഒരുപക്ഷെ 1980കൾക്കോ 1990കൾക്കോ ശേഷമായിരിക്കണം അംബേദ്കർ ജയന്തി ഇത്രമാത്രം പ്രസിദ്ധമായി നമ്മൾ ആചരിച്ചു തുടങ്ങിയത്. പക്ഷെ എന്നു മുതലാണ് ഈ പ്രസിദ്ധി കൈവരിച്ചു തുടങ്ങിയത് നമ്മൾ ഓർക്കണം. നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ അല്ലെങ്കിൽ എന്റെ ഒന്നും ചെറുപ്പത്തിൽ ഞാൻ അനുഭവിക്കാത്തത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ്. സിവിൽ സർവീസ് ഫീൽഡിലേക്ക് എൻട്രി ചെയ്തതിന് ശേഷം ഞാൻ അനുഭവിച്ചത്. ഈവൻ മെയിൻസ് എഴുതുന്ന സമയത്ത് എൻ്റെ അടുത്ത് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതോ നീ ഒരു ആദിവാസി നിനക്ക് വെറുതെ എഴുതിയ പോലെ നീ എന്തായാലും ക്ലിയർ ചെയ്യില്ലെന്നാണ്. പക്ഷെ അങ്ങനെ വെറുതെ ക്ലിയർ ചെയ്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം നിനക്കറിയാം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാമാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണ സിസ്റ്റത്തിന്റെ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ ഒരു സ്റ്റീൽ ഫ്രെയിംവർക്ക് ആണ് IAS അല്ലെങ്കിൽ IPS അല്ലെങ്കിൽ IFS എന്ന് പറയുന്നത്. ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീർച്ചയായും 100% നിഷ്പക്ഷമായിരിക്കും. 100% കൃത്യമായി മാത്രമേ ഒരു നല്ലൊരു പഠന സിസ്റ്റത്തിനെ ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും 100% കൃത്യമറ്റ രീതിയിൽ നടത്തുന്ന ഒരു എക്സാമിനേഷൻ സിസ്റ്റമാണ് UPSC സിവിൽ സർവീസ് എക്സാം. പക്ഷേ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരിക്കലും സംവരണം കൊണ്ട് ഞാൻ IAS ആയി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. എല്ലാവരും പറയും ആദിവാസികൾക്ക് നിങ്ങൾക്ക് റിസർവേഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ അച്ചീവ് ചെയ്ത്. പക്ഷെ ഈ പ്രിലിമിനറി മെയിനും ഇന്റർവ്യൂ അടക്കം ജനറൽ കട്ട് ഓഫിൽ ക്ലിയർ ചെയ്ത് തന്നെയാണ് ഞാൻ ആവശ്യം. ഇപ്പോൾ എന്റെ കടയ്ക്ക് മുമ്പത്തേക്കാൾ പ്രകാശമുണ്ട്, വെളിച്ചമുണ്ട് എന്ന് ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്. തൊട്ടു മുമ്പ് 2 വർഷം മുമ്പ് എനിക്കൊരു ഐഡന്റിറ്റി ഇല്ലായിരുന്നു. ഏതോ ഒരു കുടിലെ, ഏതോ ഒരു കോളേജിന് കീഴാളായ കുടിലെ, എന്തോ ഒന്നും ഒരു ലക്ഷ്യമില്ലാത്ത എന്തോ വായിക്കുന്ന ഒരു കുട്ടി മാത്രമായിരുന്നു. പക്ഷെ 2 വർഷത്തിന് മുമ്പ് ഒരു സിവിൽ സർവീസ് ഓഫീസർ നേരിട്ട് കണ്ട ശേഷമുള്ള ഒരു സ്പാർക്കിൽ നിന്നാണ് ഞാൻ ജോബ് എക്സ്ചേഞ്ച് ചെയ്ത് പോയി ഏകദേശം 1 വർഷത്തിനുള്ളിൽ സിവിൽ സർവീസ് കരസ്ഥമാക്കുന്നത്. ഒരുപാട് പേരുടെ സഹായം, ഫസ്റ്റ് ഓഫ് ഓൾ മൈ പാരന്റ്സ്, പിന്നെ ഒരുപാട് ഇൻഡിവിജ്വൽ ഫിനാൻസേഴ്സ് ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്.
ഇനിയുള്ള എൻ്റെ ലൈഫിൽ സൊസൈറ്റിക്ക് വേണ്ടി, സൊസൈറ്റി എന്ന് പറയുന്നത് ബേസിക്കലി നമുക്കറിയാം ഒരുപാട് പേരുണ്ട്, ഇപ്പോഴും ഭൂരഹിതരായ ആദിവാസികൾ 18% 19% ആദിവാസി പോപ്പുലേഷൻ ഉള്ള വയനാട്ടിൽ ഭൂരഹിതരായ ആദിവാസികൾ 2% പതിനെട്ട് ശതമാനത്തിലെ 2% ഒരിക്കലും കൂടി നിസ്സാരമായ പോപ്പുലേഷനാണ്. അവർക്ക് വേണ്ടിയുള്ള ലാൻഡ് റൈറ്റിന് വേണ്ടി നമുക്ക് ഇനി ഫൈറ്റ് ചെയ്യാനുണ്ട്. ആദിവാസികൾക്കിടയിലെ മധ്യഭാഷികൾ, അവർക്കിടയിലെ ജനിതക രോഗം, അവർക്കിടയിലെ കുറഞ്ഞ വിദ്യാഭ്യാസങ്ങൾക്ക്, അവർക്കിടയിലെ സോഷ്യൽ സെക്യൂരിറ്റി ഫാക്ടേഴ്സ്, അൺവോണ്ടഡ് മദേഴ്സ്, നമുക്ക് അഡ്രസ് ചെയ്യാനുള്ള ഒരുപാട് ഫാക്ടേഴ്സ്. മാത്രമല്ല കേരളം എപ്പോഴും വൈബ്രന്റ് ആയിരിക്കുന്ന സൊസൈറ്റിയാണ്. വിവിധ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. അതെല്ലാം നമ്മുടെ സൊസൈറ്റി വളരെ സജീവമായിരിക്കുന്നു എന്നൊക്കെ ഉദാഹരണങ്ങളാണ്. സോ ഇത്തരം സജീവമായ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് നമുക്ക് നമ്മുടെ ആളുകൾക്ക് വേണ്ടി ചെയ്യാനുണ്ട്. വികസനം ഒരിക്കലും ഒരു മേൽത്തട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. നമ്മുടെ വികസനം അത് ഏറ്റവും അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തുമ്പോൾ മാത്രമാണ് വികസനം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ പൂർണ്ണമാകുന്നത്. അർഹതപ്പെട്ടവരുടെ കയ്യിലെത്താത്ത ഒരു വികസനം ഒരിക്കലും ഒരു വികസനമേ ആണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലോകത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത് വിദ്യാഭ്യാസത്തിന് മാത്രമാണ്. 18 വയസ്സ് കഴിയുമ്പോഴേ പെൺകുട്ടികളെ വിവാഹ മാർക്കറ്റിലേക്ക് തള്ളിവിടുന്ന ഇവിടുത്തെ ഓരോ ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പെൺകുട്ടികളാണ് നാളത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ കർത്താക്കളാകുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ കൈകൊണ്ടെടുക്കാൻ പോകുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ കാവലാളാകുന്നത്. സോ എല്ലാവരും അവസരങ്ങൾ സൃഷ്ടിക്കുക അവർക്ക് വേണ്ടി, അവർ കടന്നു വരട്ടെ, അവർ പഠിക്കട്ടെ, അവർ ഇന്ത്യൻ ഭരണഘടന കയ്യിലെടുക്കട്ടെ. എങ്കിൽ മാത്രമേ ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു പരിപൂർണമായ ഏറ്റവും മികച്ച ഒരു സൊസൈറ്റിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനാവുള്ളൂ. എന്നീ പ്രോഗ്രാമിന് ക്ഷണിച്ച് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ എല്ലാ സ്റ്റാഫിനും ഒരുക്കി കൂടി നന്ദി പറഞ്ഞു. सुरक्षा सहित सेवा का आवाम से वादा किया, वादा किया। सुरक्षा सहित सेवा का आवाम से वादा।